ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. സൊനാലിയിൽ 25 വർഷം ജോലി ചെയ്തിരുന്ന പവിത്രന്റെയും സുമിത്രയുടെയും മകൾ പൂജ എന്ന പെൺകുട്ടി ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നം കൊണ്ട് പഠിത്തം പാതി വഴിക്ക് നിർത്തേണ്ടി വന്ന ആ കുട്ടിയെ മഞ്ജു സൊനാലിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. തുടർന്ന് പൂജയെ കണ്ട് വളരെ സ്നേഹത്തോടുകൂടി സിദ്ധു പൂജയുടെ അരികിലേക്ക് വരുന്നു. വളരെ വിഷമത്തോടുകൂടി വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന പൂജയെ ആശ്വസിപ്പിച്ച് സിദ്ധുവും മഞ്ജുവും കൂടി അകത്തേക്ക് കൊണ്ടുവരുന്നു. മഞ്ജു വളരെ സ്നേഹത്തോടുകൂടി പൂജയെ തലോടുന്നു. സുജാതയും പൂജയെ ആശ്വസിപ്പിക്കുന്നു. പൂജയുടെ ഈ വരവ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് ഭാവനയും പ്രതിഭയും. പൂജയുടെ വിഷമങ്ങൾ മാറ്റി സന്തോഷിപ്പിക്കാനായി സിദ്ധു പൂജയുമായി സംസാരിക്കുകയും സ്നേഹത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നു. ശേഷം റൂമിലെത്തിയ സിദ്ധു വാതിലടച്ചിട്ട് അപർണ തന്റെ വിരലിലണിയിച്ച ആ മോതിരത്തിലേക്ക് നോക്കുന്നു. തുടർന്ന് പൂജയുടെ വരവിനെ കുറിച്ച് വളരെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ് പ്രതിഭയും ഭാവനയും. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.